स्वागत इन ना चक्क वरुकान या चक् अच्छी चीसाणी इन नमक वरक नोक वरक मे नमुक इवश्यना उपड़ा उपड़े अच्छे वे चेरती ना कलक्टी नम्बर चक् फ्राई चाहिए वेच्चेड़ रु मिनट कहना ई कल की वैच वे चक्े कुड़क अलग स्पूण वेड़े इलाक अगर चक् उप चेक यात्र वे आ उप कल की नाम चूड़ाटे चक्टे വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുമ്പോഴല്ലോ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇത് വറുത്ത് കോരുന്നത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ മുഴുവൻ ഫ്രൈ ആയി ശരിക്കും ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഫ്രൈ ആയി കിടണം അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചക്ക എടുത്തപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പിന്റെ വെള്ളം ഞാൻ കലക്കി വെച്ച ഉപ്പിന്റെ കടലയിൽ കുറഞ്ഞു എടുക്കുക ഇപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ വെള്ളം ആ ചക്കയിലേക്ക് പിടിക്കും അങ്ങനെയാണ് ചക്ക വറുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ലോക്ക്ഡൗൺ ആയ കാരണം ഇപ്പോൾ എല്ലാ മിക്ക വീടുകളിലും ചക്കയും മാങ്ങയും ഒക്കെ ചക്കക്കുരു കർമൂസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞങ്ങൾ കറി വെക്കാനും ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ചക്കയൊന്നുമില്ലായിരുന്നു ഇപ്പം എന്നാൽ അവിചാരിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ചക്ക തന്നതാണ് എനിക്ക് അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ അതൊരു വീഡിയോ എടുത്ത് നിങ്ങളൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ചക്കയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഏതായാലും നമ്മൾ വെറുതെ ഒരു പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാചകങ്ങളൊക്കെ എല്ലാവരും ചെയ്തു വെക്കുക നമ്മൾ എന്താ ചക്ക വറുത്ത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ വറുത്ത് കോരുകയാണ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതെന്താ വെച്ചാല് നമ്മള് എപ്പോഴും പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് അതിങ്ങോട്ട് പൊങ്ങി വരും പോളം വെച്ച് ഇങ്ങോട്ട് വരും പക്ഷെ കുറച്ച് നമ്മളത് വറുത്ത് കോരിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ആ തണുത്ത പോലെയാവും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാൻ ഇതിനി തണുക്കുന്നില്ല ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ചക്ക മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് ചക്ക വറുത്തത് സെമിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് ചക്ക മുറിക്കാനും അതിൻ്റെ ആ എന്താണ് ചുള പറിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് കഴിയും മറ്റു നമുക്ക് അധികമൊന്നും ഒരു പണിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങളുണ്ടാക്കി ഇത് നോക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഞാൻ പല വീഡിയോ ചെയ്യുമ്പോഴും പറയാറുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണമെന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്താ വെച്ചാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇത് നന്നായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ഓക്കെ ബൈ